ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കഥയാണ് കേട്ടോ, ഒരു 28 വർഷം പഴക്കമുള്ളൊരു കഥ. 1992 March 27 അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അന്നത്തെ ദിവസം കോട്ടയം ടൗണിലെ കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീയുടെ ജഡം കിടക്കുന്നു എന്നുള്ളൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു അന്നത്തെ ദിവസം ആളുകളെ ഉണർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് കേട്ടവരൊക്കെ ഈ മാമൻപിള്ള ഹാളിൽ തടിച്ചുകൂടാൻ തുടങ്ങി. സംഭവസ്ഥലം ഓൾറെഡി പോലീസ് സീൽ ചെയ്തിരുന്നു. ആത്മഹത്യ ആയിരുന്നു എന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത്. അതും മാനസിക രോഗിയായിട്ടുള്ള ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വിവരം. അരീക്കര ഐക്കരക്കുന്നിൽ തോമസിൻ്റെയും ലീലാമ്മയുടെയും ഏക മകളായിട്ടുള്ള ബീന അഥവാ സിസ്റ്റർ അഭയുടെ ജഡമായിരുന്നു അത്. അതെ, സിസ്റ്റർ അഭയുടെ കൊലപാതകം. അതിനെക്കുറിച്ചാണ് കേട്ടോ ഞാനിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നെങ്കിലും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലും ഒരുപാട് എന്തിന് 28 വർഷമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സിസ്റ്റർ അഭയുടെ കൊലപാതകം. അതിന് ഇന്ന് വിധി വന്നു. 21-കാരിയായിരുന്ന അഭയ 1987 കന്യാസ്ത്രീ സമൂഹത്തിൽ ചേരുകയും പിന്നീട് 1990 നിത്യവ്രത വാഗ്ദാനം നൽകിയിട്ട് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് BCM കോളേജിലെ തുടർപഠനത്തിനായിട്ട് പ്രീ ഡിഗ്രിക്ക് ചേരുകയും അവിടെ നിന്ന് അതിന് അടുത്ത സൗകര്യത്തിന് വേണ്ടിയിട്ട് പയസ്റ്റെന്ത് കോൺവെൻറ്റിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൊല്ലപ്പെടുന്നതിൻ്റെ തലേദിവസം തന്നെ സിസ്റ്റർ അഭയ ഒരു ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നായിരുന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളത് അന്ന് തന്നെ നിഷേധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ 1992 April 14 ഈ കേസിന് ആദ്യമായിട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് 1993 January 30 ഈ കേസ് ആത്മഹത്യയാണെന്നുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതേ വർഷം next month February ഈ ഒരു കേസ് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടിട്ട് അഭയ ആക്ഷൻ കൗൺസിൽ കോടതിയെ സമീപിക്കുകയുണ്ടായി. 1992 March ഈ ഒരു അഭയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഇതിൻ്റെ കൺവീനറായിരുന്ന ജോമൻ പുത്തൻപുരക്കലായിരുന്നു ഈ ഒരു കേസിന് വേണ്ടിയിട്ട് നടന്നതും ഇത് CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി സമർപ്പിച്ചതൊക്കെ. പിന്നീട് 1993 March ഇത് CBIക്ക് വിട്ട് നൽകി അതിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ളൊരു DYSP വർഗീസ് പി തോമസ് ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഇയർ 1994 March എന്ത് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ വർഗീസ് പി തോമസിനെ ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കണം എന്ന് പറഞ്ഞ് ഒരു CBI ഉദ്യോഗസ്ഥനായിട്ടുള്ള ത്യാഗരാജൻ എന്നുള്ളൊരു പോലീസ് ഓഫീസർ ഇങ്ങനെ നിർബന്ധിക്കേണ്ടെന്നുള്ള പരാതിയിലെ മേലെ പുള്ളിക്കാരൻ വർഗീസ് പി തോമസ് രാജിവെക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. ആ വർഷം തന്നെ ത്യാഗരാജനെ മാറ്റിയിട്ട് പുതിയൊരു അന്വേഷണ സംഘം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അഭയുടെ പിതാവ് കോടതിയിൽ സമർപ്പിക്കുകയും പിന്നീട് ആ വർഷം തന്നെ ജൂണിൽ പുതിയ അന്വേഷണ സംഘം വന്നിട്ട് ഈ ഒരു കേസ് പുതിയൊരു വഴിത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് 1995 April കേരള മനസാക്ഷികളെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഫോറൻസിക് റിസൾട്ടും അതുപോലെ തന്നെ ഡമ്മി പരീക്ഷണവും ഒക്കെ നടത്തിയിട്ട് ഈ ഒരു കേസ് കൊലപാതകമാണെന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ്, അതായത് തക്കതായ തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് 1996 December CBI CJM കോടതിയെ സമീപിക്കുകയാണുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് 1996 വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യണം, വീണ്ടും സത്യസന്ധമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് വന്നു. വീണ്ടും 2 കഴിഞ്ഞിട്ട് ജൂലൈയിൽ 1999 പോലീസ് കേസുകളൊക്കെ തെളിവുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് തന്നെ പ്രതികളെ പിടിക്കാനാവുന്നില്ല എന്നുള്ള ആവശ്യവുമായിട്ട് വീണ്ടും CBI കോടതിയെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ 2000 കോടതി പുതിയ CBI ടീമിനെ രൂപീകരിക്കുകയാണ് ഉണ്ടായത്. DIG നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുതിയ ടീം ഉണ്ടായിരുന്നത്. പിന്നെ 2005 വീണ്ടും ഇതുപോലെ തെളിവുകളൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു കേസ് അവസാനിപ്പിക്കണം എന്ന ആവശ്യത്തോടുകൂടി വീണ്ടും കോടതിയെ സമീപിക്കുകയും 2007 വീണ്ടും കേസ് പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യത്തോടുകൂടി കോടതി ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ 2007 CBIൻ്റെ ഡയറക്ടറായിട്ടുള്ള DIG വിജയ് ശങ്കർ നേരിട്ട് ഈ കേസിൽ ഇടപെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2007 ഫാദർ തോമസ് കോട്ടൂരിനെയും അതുപോലെ ഫാദർ ജോസ് പിതർക്കൈ പിന്നെ സിസ്റ്റർ സെഫി എന്നിവരെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കണം എന്നുള്ളൊരു ഉത്തരവ് വന്നു. ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കൃത്രിമമുണ്ടെന്ന് കണ്ടെത്തി 2008 അത് കണ്ടെത്തുകയും പിന്നീട് ഈ CBI തന്നെ ഇതിന് വീണ്ടും തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ്
കോടതിയെ സമീപിച്ചു. അങ്ങനെ ഇത് ഡൽഹി യൂണിറ്റിൽ നിന്നും കൊച്ചി യൂണിറ്റിലേക്ക് വീണ്ടും ഈ കേസ് കൊണ്ടുവന്നു. അങ്ങനെ 2008 ഒക്ടോബറിൽ DYSP ആയിട്ടുള്ള നന്ദകുമാർ എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ കേസ് അന്വേഷിച്ച് വന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഫാദർ തോമസ് കോട്ടൂരിനെയും അതുപോലെ സിസ്റ്റർ സെഫിയെയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയുണ്ടായി. ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൃത്യം 7-ാമത്തെ ദിവസം ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ASI അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്നത്. ഇതായിരുന്നു കേസിന്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. പ്രതികളും കൂടി സിസ്റ്റർ അഭയുടെ തലയ്ക്ക് കോടാലി കൊണ്ട് അടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് CBI റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പ്രതികൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. 2009 ജൂലൈയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിനകത്ത് തോമസ് കാട്ടൂർ 1-ാം പ്രതിയായിട്ടും 2-ാം പ്രതി ഫാദർ പുതിർക്കയിലും അതുപോലെ 3-ാം പ്രതി സെഫി എന്നിങ്ങനെ വെച്ചിട്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 4-ാം പ്രതിയായിട്ടുള്ള അഗസ്റ്റിൻ മരിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. 2011 രാസപരിശോധന, അതായത് സിസ്റ്റർ അഭയയുടെ ആന്തരിക അവയവങ്ങളിലെ രാസപരിശോധനയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കുകയും പിന്നീട് 2018 കേസിൽ തന്നെ കുറച്ച് തെളിവുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ള പരാതിയിന്മേൽ മുൻ SP ആയിട്ടുള്ള മൈക്കിളിനെയും പ്രതിപട്ടികയിൽ ചേർക്കുകയുണ്ടായി. കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ 2018 ഫാദർ പുതിർക്കയിലിനെയും പിന്നീട് 2019 ഇപ്പൊ പറഞ്ഞിട്ടുള്ള മൈക്കിളിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായി. 2019 നവംബറിലായിരുന്നു കേസിന്റെ അന്തിമവാദം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് 2020 ഡിസംബർ 10 വാദം പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ഡിസംബർ 22, അതായത് ഇന്നലെ ആയിരുന്നു, ഇന്നലെ കുറ്റം തെളിയിക്കപ്പെട്ടതായിട്ട് പറയുകയും ഇന്ന് നമുക്ക് വിധി വരികയും ചെയ്തു. അതിലെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നത് പോലെ 2 പ്രതികൾക്കും 1-ാം പ്രതിയും 3-ാം പ്രതിയായിട്ടുള്ള തോമസ് കോട്ടൂരിനും അതുപോലെ സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതിയുടെ വയസ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയും പരിഗണിച്ച് ഇരട്ട ജീവപര്യന്തമാണ് 1-ാം പ്രതിക്ക് നൽകിയത്. ആൻഡ് സിസ്റ്റർ സെഫിക്കും അതുപോലെ ജീവപര്യന്തം തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം എന്നാണെങ്കിലും പുറത്തു വരും, ഇത്രയും 28 വർഷം കഴിഞ്ഞിട്ടും സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചത് ശരിക്കും നമുക്ക് ജുഡീഷ്യറി അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരാളായിരുന്നു രാജു എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരനാണ് ഇതിലെ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നത്, സാക്ഷി ആയിട്ടുണ്ടായിരുന്നത് ആളായിരുന്നു. ആളുടെ ഒരു വാക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടി, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീതി ലഭിക്കണമെന്ന്. കോടികൾ എനിക്ക് പലരും വാഗ്ദാനം ചെയ്തു, ഒന്നും ഞാൻ വാങ്ങിയില്ല. 3 സെന്റ് സ്ഥലത്ത് കോളനിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. 1 രൂപ പോലും എനിക്ക് വേണ്ട. 49 സാക്ഷികളിൽ 8 പേര് കൂറുമാറി പറഞ്ഞപ്പോഴും ഈയൊരു അടയ്ക്ക രാജു എന്നുള്ള ഈ ഒരു മനുഷ്യൻ ഒട്ടും മൊഴിയിൽ മാറ്റം വരുത്താതെ ഈ കേസിൽ നിർണായകമായ പങ്ക് വഹിക്കുകയാണ് ചെയ്തത്. ആണെങ്കിലും സത്യം ചോദിക്കും, അത് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് പ്രത്യേകിച്ച് പറയാനുള്ളത് സിസ്റ്റർ അഭയയുടെ സഹോദരനാണ്. അദ്ദേഹം ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് കാത്തിരുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.